നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയ്ക്ക് രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യാ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GPAI അന്താരാഷ്ട്ര ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധിയിൽ നൂതന ആശയങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തപരവും ധാർമ്മികവുമായ ഉപയോഗത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. कोई भी छुट्टी नहीं है. हमें बहुत सतर्कता के साथ, बहुत सावधानी के साथ आगे बढ़ना है. अब इसलिए मैं समझता हूं इस समिट से निकले विचार, इस समिट से निकले सुझाव पूरी मानवता की जो मूलभूत मूल्य है उसकी रक्षा और उसको दिशा देने का काम करेंगे. फ्रेंड्स, आज भारत AI टैलेंट और AI से जुड़े ന്യൂ ഐഡിയാസ് കാ സബ്സേ പ്രമുഖ പ്ലെയർ ഹൈ. മേഖലയിലെ ഗവേഷണങ്ങളെയും പ്രായോഗിക പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുകയും അതിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു. ഇന്റൽ, ഗൂഗിൾ, മെറ്റ, പേടിഎം, മൈക്രോസോഫ്റ്റ് എന്നിവ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മികച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേധാവിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 2020 ജൂണിൽ 15 അംഗങ്ങളുമായി ആരംഭിച്ച GPAI നിലവിൽ 28 അംഗങ്ങളാണുള്ളത്. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി, ആഗോള ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസവും നൈപുണ്യവും, ഡാറ്റ ഗവർണൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും.